ഞങ്ങൾ കൂട്ടിക്കെടുക്കുന്ന കടയാണ് അവര് ഇരുമ്പിന്റെ വടിയെടുത്ത് അടിച്ച് പൊട്ടിച്ചത്. ഞങ്ങൾ ഇതിനൊക്കെ സാക്ഷിയായിരുന്നു. മുകളിലിരുന്ന് ഞങ്ങൾ മുകളിൽ നിന്നിട്ട് ഞങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം കടക്കാരൊക്കെ മുകളിലേക്ക് ഓടി കയറുകയും പിന്നെ ഞങ്ങൾ മുകളിലിരുന്ന് കാണുക, ഇത് ലൈവായിട്ട് കാണാണ്. കല്ലെറിഞ്ഞിട്ട് പൊട്ടാത്തതിന്റെ പേരിൽ പാർക്കിംഗ് സ്പേസിലൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചിട്ട് അവര് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്ത്. പിന്നെ പോലീസ് അവരെ കൂടെ ഉണ്ടായിരുന്നു, എന്നാലും എണ്ണത്തിൽ വളരെ കുറവായത് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കച്ചവടക്കാർക്ക് തന്നെ സംരക്ഷണം തീർക്കാൻ പറ്റില്ല, കാരണം അവര് ആയുധങ്ങളും കല്ലുകളും ആയിട്ടാണ് വന്നത്. ഞങ്ങള് അങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരു ഇവിടെ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് വന്ന കച്ചവടക്കാരായിരുന്നു കൂടുതൽ. തുറക്കാൻ വേണ്ടിട്ട് വന്നതേ അല്ല, കാരണം ഞങ്ങളിവിടെ എന്തോ ഇഷ്യൂസ് ഉണ്ട്. ഞങ്ങള് സംഘടനാ നേതാക്കളൊക്കെ കട തുറക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ വന്ന് നോക്കി. എല്ലാ ഹർത്താലിനും ഞങ്ങൾ രാവിലെ വന്ന് നോക്കാറുണ്ട്, അത് തുറക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ഹർത്താലിന് തുറന്ന കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കാനുള്ള ശ്രമങ്ങളല്ല, മറിച്ച് അടച്ചിട്ട കടകൾ പോലും തല്ലി തകർത്തുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മിട്ടായിത്തെരുവിന്റെ കച്ചവടക്കാർ പറയുന്നു. ഓപ്പൺ ചെയ്യാൻ വന്നപ്പോഴാണ് ഓപ്പൺ ചെയ്യാൻ വന്നപ്പോൾ കത്തിക്കെട്ട പോലുള്ള ഒരു അവസ്ഥ, കൂടുതൽ അവസ്ഥ എന്താണെന്ന് അറിയാം. ഷട്ടർ തുറന്നു നോക്കിയപ്പോൾ ഷട്ടറിന്റെ സൈഡിലെല്ലാം ഉണ്ട്, എന്തോ പഠിച്ചന്റെ വയ്യം കൊണ്ട് സംഭവിച്ചത് രാവിലെയാണ് കാണുന്നത്. അപ്പൊ ഇവരെ രാത്രി വന്ന് ചെയ്തിട്ട് പോകണ്ടായിരുന്നു, ഞങ്ങൾ പറയാൻ പറ്റില്ല എന്തായിരിക്കും. ശരി, നിങ്ങൾ ഹർത്താലിന്റെ സമയത്ത് കട തുറന്നിട്ട് അടച്ചു പോയതാണ്, പിന്നെ എന്തായിരിക്കും, എന്തെങ്കിലും ഊഹമുണ്ടോ എന്തായിരിക്കും ഇവിടെ? അത് ശരി, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കടയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് സംഭവം ഉണ്ടായെന്നൊക്കെ പറയുന്നത്. ഈ സംഭവം നടക്കുമ്പോഴേ ഹർത്താലിന്റെ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? ശരി, ഇങ്ങോട്ട് വന്നിട്ടൊന്നും എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഇല്ല. കാരണം അന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്, കാരണം അന്ന് പോലീസ് നല്ല ജഗപോകാണല്ലോ ഇവിടെ, ചാനലിൽ കാണുന്ന തന്നെ അടിച്ചുപൊടിക്കുന്നതും ആകെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അത്ര ഒരു സമയം ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പ്രയാസമാണ്. ഹർത്താലിന്റെ തലേന്ന് രാത്രി തന്നെ എല്ലാ ഭാഗങ്ങളിലും ഇവര് അക്രമം കാണിച്ചു. ഇവിടെ വൈക്കമാൽ റോഡിലൊരു ബാബസാബ് അടിച്ച് പൊളിച്ച് ഇവിടെ വന്നിട്ട് അക്രമം കാണിച്ചു. എല്ലാവർക്കും ഭയങ്കര ഭീഷണി, അതിന്റെ പേരില് 30 അന്ന് കാലത്ത് കുറച്ച് ഷോപ്പ് തുറന്ന് ഇവര് അക്രമം കണ്ടപ്പോ കൊറേ പേരടിച്ച്. ഏതായാലും നമുക്ക് 100% ഇത് തുറക്കാനുള്ള ഉദ്ദേശമില്ല. ഒരു പരിധിവരെയെങ്കിലും പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് സംഭവങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്നും അവരിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കടകളാരും തുറന്നിട്ടില്ല, തുറക്കാതെ തന്നെ ബന്ധു അനുകൂലികൾ വന്ന് സ്ഥാപനങ്ങളെല്ലാം അടിച്ച് തകർത്ത് 10-20 സ്ഥാപനത്തോളം ചില്ലുകളും എല്ലാം തകർത്ത് വൻ നഷ്ടങ്ങൾ വരുത്തി ബന്ധപ്പെട്ടവരുടെ അടുത്ത്. പക്ഷെ അന്ന് പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഈ തല്ലി തകർത്തവരെ പിടിച്ചു കൊടുത്തിട്ട് ഒരു വിട്ടയക്കുകയുണ്ടായത്. പോലീസുകാരത്തുനിന്ന് വളരെ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഒരു പാഞ്ഞു കയറിയതും ഒരു അമ്പലത്തിൻ്റെ അകത്തേക്കാണ്. അവിടെ നിന്നും ഭയങ്കര വിപ്ലവകരമായ സംസാരങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇല്ലാത്ത തിരുത്തിക്കൂട്ട് പ്രകോപനങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ സമാധാനം തിരിച്ച് തറവുമാറാക്കാനുള്ള സംവിധാനം ഉണ്ടായത്. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല, ചില ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട് അവര് ഞങ്ങൾ കച്ചവടക്കാർ ഇവിടുന്ന് പിടിച്ച പ്രതികളെ അവര് അങ്ങനെ വിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി എന്താണ് അവർ വേറെ സ്ഥലത്ത് വെച്ച് ഇനി അവര് വീണ്ടും പിടിച്ചോന്ന് നമുക്കറിയില്ല. പിടിച്ച് കൊടുത്ത ആളുകളെ അവര് ഒഴിവാക്കി വിടുന്നതാണ് കാണാൻ പറ്റിയത്. എന്തു തന്നെ ആയാലും കൂട്ടമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇനി വരുന്ന ഹർത്താലുകൾക്കും കടകൾ തുറന്നു തന്നെ വെക്കും എന്ന നിശ്ചയദാർഢ്യത്തിലാണ് മിഠായിത്തെരുവിലെ ഒരു കൂട്ടം കച്ചവടക്കാർ. ഇനിയിപ്പം ഹർത്താൽ ഉണ്ടാവുകയാണെങ്കിലും തുറന്ന് പ്രവർത്തിക്കാനല്ല ഇനിയിപ്പോ, ഏതായാലും എന്റെ ഒരുങ്ങി നിൽക്കുക. ഇനിയിപ്പോ എന്തായാലും ജീവിക്കണല്ലോ. എന്റെ തന്നെ ബിസിനസ് ആ നോട്ട് നിരോധത്തിന് ശേഷം ഞങ്ങളെ ബിസിനസ് കച്ചവടക്കാരെ തിരി വളരെ ഡേഞ്ചറാണ്. ഹർത്താലിനോടുള്ള പ്രതികരണം ഹർത്താലിനോട് മാറ്റി തുറക്കാം, കാരണം കച്ചവടം എന്ന് പറഞ്ഞ ലെവലൊന്നും പ്രത്യേകിച്ചിട്ടുണ്ടാവില്ല. കച്ചവടം പ്രതീക്ഷിച്ച് തുറക്കുന്ന ഒരു അവസ്ഥ ആ ദിവസങ്ങളിൽ എന്തായാലും കിട്ടുന്നു. ഹർത്താൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളെ സംഘടന എന്താ പറയുന്നത് അതുപോലെ നിൽക്കുമല്ലോ. അത് ഒറ്റയ്ക്കൊന്നും വന്ന് നമുക്ക് തുറക്കാൻ ഇവിടെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ആരും ഹർത്താലിനൊന്നും തുറക്കാറില്ല. ഇതുപോലെ വന്ന് നോക്കിയതാണ്, അപ്പോഴാണ് നമുക്ക് സങ്കടമായിട്ട് അങ്ങനെ കാണുന്നത്. ഇവര് ഒരു ഇരച്ച് വരികയാണ്.
ആക്രമിക്കാനുള്ള ഒരൊറ്റ വേറെ ഒന്നുമില്ല ഉദ്ദേശം. അങ്ങനെങ്കിലും എന്തെങ്കിലും നാശനഷ്ടം വരുത്തണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം അവർക്കുള്ളൂ. ഹർത്താൽ ദിനത്തിലെ സംഘപരിവാർ അതിക്രമങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ് കോഴിക്കോട് മിട്ടായിത്തെരുവ്. സന്ദർശകരുടെയും കച്ചവടക്കാരുടെയും ബഹളങ്ങൾക്കൊപ്പം പതിവ് തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്.